വയനാട് ജില്ലയുടെ ആസ്ഥാനമാണ് കൽപ്പറ്റ. തോട്ടം തൊഴിലാളികളും കർഷകരും ഏറെയുള്ള സ്ഥലം. LDFലെ CK ശശീന്ദ്രനാണ് കൽപ്പറ്റയുടെ ജനപ്രതിനിധി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന MV ശ്രേയാംസ്കുമാർ പിന്നീട് മുന്നണി വിട്ട് ഇടത് ക്യാമ്പിൽ ചേക്കേറുകയും ഇപ്പോൾ രാജ്യസഭാ MP ആകുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ടുതന്നെ MLA യുടെ പ്രവർത്തനങ്ങളെ മാർക്കിടാൻ അന്ന് എതിർപക്ഷത്തുള്ളവർ ഇപ്പോഴില്ല. 536 കോടി രൂപ വരുന്ന കിഫ്ബി പദ്ധതികളാണ് പ്രധാന നേട്ടമായി MLA ഉയർത്തിക്കാട്ടുന്നത്. റോഡുകൾ, വിദ്യാഭ്യാസ മേഖല, കായിക മേഖല, ഇതിലെല്ലാം വലിയ പുരോഗതി നേടാൻ കഴിഞ്ഞ 4 വർഷം കൊണ്ട് കഴിഞ്ഞെന്ന് MLA പറയുന്നു. കിഫ്ബി പദ്ധതിയിൽ പൂർത്തീകരിച്ച പ്രധാന റോഡ് കണിയാമ്പറ്റ മീനങ്ങാടിയാണ്. 38.94 കോടി രൂപയാണ് ഇതിനായി ചിലവഴിച്ചത്. 40.96 കോടി രൂപ ചിലവഴിച്ചുള്ള മേപ്പാടി ചുരൽമല റോഡിന്റെ പ്രവൃത്തി പുരോഗമിക്കുന്നു. വിനോദസഞ്ചാര മേഖലകൾ ഏറെയുള്ള സ്ഥലത്തേക്കുള്ള ഈ റോഡ് തോട്ടം തൊഴിലാളികൾക്കും ഏറെ പ്രയോജനകരമാണ്. പ്രധാന നേട്ടമായി MLA പറയുന്ന ഒന്നാണ് തോട്ടം തൊഴിലാളികളുടെ കൂലി വർധനയും പുനരധിവാസവും. പക്ഷേ ഇതിൽ പുനരധിവാസ പദ്ധതി എങ്ങും എത്തിയില്ലെന്നാണ് പ്രതിപക്ഷമായ കോൺഗ്രസിന്റെ കുറ്റപ്പെടുത്തൽ. കിഫ്ബി പദ്ധതികൾ മണ്ഡലത്തിന് ഏറെ പ്രയോജനം ചെയ്യുമ്പോഴും പ്രതിപക്ഷത്തെ കൂടെ മുഖവിലക്കെടുക്കണമെന്നും ആവശ്യമായിരുന്നു. കിഫ്ബിയിൽ ഉൾപ്പെടുത്തിയും ബജറ്റ് വർക്കിന്റെ ഭാഗമായിട്ട് എല്ലാ റോഡുകളുടെയും പ്രവർത്തനങ്ങൾ നല്ലപോലെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒട്ടേറെ റോഡുകളുടെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കൽപ്പറ്റ വാരാമ്പറ്റ റോഡ് പ്രവർത്തനം പുരോഗതിയിലാണ്. കണിയാമ്പറ്റ പച്ചരക്കാട് മീനങ്ങാടി റോഡ് പ്രവൃത്തി പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മലയോര ഹൈവേയുടെ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈത്തിരി തരുവണ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു റോഡാണ്, അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. CVG റോഡ് ചുണ്ടേൽ ചോലാടി, ഇതിൻ്റെ രണ്ടും പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കിഫ്ബിയിലും ബജറ്റ് വർക്കിലുമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മേപ്പാടി ചുരൻമല റോഡുണ്ട്, ആ റോഡ് പിന്നെ കിഫ്ബിയിൽ ഉൾപ്പെടുത്തിയാണ്. ഇതിനകം തന്നെ വികസനം നടത്തേണ്ടതായിരുന്നു, പൂർത്തീകരിക്കേണ്ടതായിരുന്നു. നിർഭാഗ്യവശാൽ ഹാരിസൺ മലയാളം കമ്പനി അവരെ ഭൂമി വിട്ടുതരുന്നില്ല വികസന പ്രവർത്തനങ്ങൾക്ക്. റോഡുകളുടെ വികസനത്തിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ 4 വർഷം കൊണ്ട് 10-20 വർഷക്കാലം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയാത്ത പല റോഡുകളുടെയും പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മാമ്പിരിച്ച കടവ് പാലം, അതുപോലെ തന്നെ പാലങ്ങളുടെ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. 6 പാലങ്ങൾ പുതുതായിട്ട് ബജറ്റ് വർക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മണ്ണാർക്കുണ്ട്, കൽപ്പറ്റ ചുഴലി, കോട്ടത്തറ ഡാം, അതോടൊപ്പം തന്നെ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ പാറക്കുന്ന് മണിയങ്കോട് പാലം, ചൂരൽമല പാലം, മുണ്ടക്കൈ പാലം, മലങ്കര കണ്ണിവളപ്പ് പാലം, ഇങ്ങനെയുള്ള പാലങ്ങളെല്ലാം പുതിയ ബജറ്റിൽ ഉൾപ്പെടുത്തി ഇൻവെസ്റ്റിഗേഷൻ ടെൻഡർ കഴിഞ്ഞ് അനന്തര നടപടിക്ക് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ കൽപ്പറ്റ കോൺസ്റ്റിറ്റ്യൻസിയെ പറ്റി പറയുകയാണെങ്കിൽ മോഹന വാഗ്ദാനങ്ങൾ ഇഷ്ടംപോലെ കിട്ടി. കഴിഞ്ഞ UDF ഗവൺമെൻറ് നടപ്പിലാക്കിയ പദ്ധതികളല്ലാതെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ അതുപോലും പടിഞ്ഞാറത്തറ കൽപ്പറ്റ റോഡ് പൂർണ്ണമായിട്ടില്ല. ബാക്കി എല്ലാ വികസനങ്ങളും കഴിഞ്ഞ UDF ഗവൺമെൻറ് കൊടുത്ത റോഡുകളെ നടത്തുള്ളൂ. പുതിയത് എന്ന് പറയുന്നത് അദ്ദേഹം ആദ്യം പറഞ്ഞത് തോട്ടം തൊഴിലാളികൾക്ക് 500 രൂപ കൂലി എന്നുള്ളതാണ്, നടന്നിട്ടില്ല. തോട്ടം തൊഴിലാളികൾക്ക് ഭവന പദ്ധതി എന്ന് പറഞ്ഞു, അതും നടന്നിട്ടില്ല. കായിക രംഗത്ത് നിരവധി താരങ്ങളെ വാർത്തെടുത്ത സ്ഥലമാണ് കൽപ്പറ്റ. എന്നാൽ മികച്ച പരിശീലന സൗകര്യം പല താരങ്ങൾക്കും ഇല്ലാത്ത സാഹചര്യമുണ്ടായിരുന്നു. കിഫ്ബി പദ്ധതിയിൽ 2 സ്റ്റേഡിയങ്ങളാണ് കൽപ്പറ്റയിൽ പൂർത്തിയാക്കുന്നത്. 36.87 കോടി ചെലവിട്ടാണ് ഓംകാരനാഥൻ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം. MK ജനചന്ദ്രന്റെ പേരിലുള്ള ജില്ലാ സ്റ്റേഡിയവും നിർമ്മാണത്തിന്റെ അന്തിമഘട്ടത്തിലാണ്. ഈ ഗവൺമെന്റ് വന്ന ഉടനെ ആദ്യത്തെ ബജറ്റിൽ തന്നെ സ്റ്റേഡിയത്തിന് 5 കോടി രൂപ പ്രഖ്യാപിച്ചു. പിന്നീട് ഇപ്പോൾ 14 കോടി രൂപയിൽ അതിൻ്റെ സിന്തറ്റിക് സ്റ്റേഡിയം നിർമ്മാണം കൂടി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കായിക പ്രേമികൾക്ക് തുറന്നു കൊടുക്കാൻ വേണ്ടി കഴിയും. MK ജിനേന്ദ്രൻ്റെ പേരിലാണ് ആ സ്റ്റേഡിയം. ചില ആൾക്കാരെന്തോ ഇവിടെ MK ജിനേന്ദ്രൻ്റെ പേരിനോട് എന്തോ വിരോധമുണ്ട് എന്നുള്ള പ്രചരണം നടത്തുന്നുണ്ട്. MK ജിനേന്ദ്രൻ്റെ പേരിലുള്ള സ്റ്റേഡിയം UDF കോൺഗ്രസിൻ്റെ സമന്വയ നേതാവാണ് അദ്ദേഹം. ആ UDFൻ്റെ സമന്വയ നേതാവായിട്ടുള്ള MK ജിനേന്ദ്രൻ്റെ പേരിൽ ഒരു സ്റ്റേഡിയം നിർമ്മിക്കാൻ കോൺഗ്രസ് നാളിതുവരെ ശ്രമിച്ചിട്ടില്ല. പിന്നീട് കോൺഗ്രസിൻ്റെ ഭാഗമായി MLA വന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധു പോലും MLA ആയി, അപ്പോഴും ശ്രമിച്ചിട്ടില്ല. ഇപ്പോഴാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തൊട്ടിപ്പുറത്ത് 30-40 കോടി രൂപ ചെലവഴിച്ച് ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടും ഈ ഗവൺമെൻറ് കാലത്ത് തന്നെ പൂർത്തീകരിച്ച് വയനാട്ടിലെ കായിക പ്രേമികൾക്ക് വേണ്ടി തുറന്നു കൊടുക്കും. സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണമാണ് മറ്റൊരു പ്രധാന പദ്ധതിയെന്ന് MLA. മുണ്ടേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 5 കോടി രൂപ ചെലവഴിച്ച് പുതിയ കെട്ടിടമുണ്ടാക്കുന്ന പ്രവൃത്തി അന്തിമഘട്ടത്തിലാണ്. 3 കോടി ചെലവഴിച്ച് കാക്കവയൽ, മേപ്പാടി, കണിയാമ്പറ്റ സ്കൂളുകളുടെ കെട്ടിട നിർമ്മാണവും പുരോഗമിക്കുന്നു. അന്താരാഷ്ട്ര നിലവാരമുള്ള സ്കൂൾ കൽപ്പറ്റ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ്. അതിന്റെ പണി ഏകദേശം പൂർത്തീകരിക്കാനായി
അടുത്ത ദിവസം തന്നെ പൂർത്തീകരിക്കേണ്ടതായിരുന്നു. അപ്പോഴത്തേക്ക് അവിടുത്തെ തൊഴിലാളികൾക്ക് COVID-19 വന്നു, തൽക്കാലം നിർത്തിവെക്കേണ്ടി വന്നു. ഏതായാലും ഒക്ടോബർ മാസം തന്നെ അത് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും. 3 കോടി രൂപയുള്ള 3 വിദ്യാലയങ്ങളാണ്. മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കണിയാമ്പറ്റ അവർ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ചെറിയ ഒരു നിസ്സഹകരണം അല്ലെങ്കിൽ വേഗത കുറവ് വലിയ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. 10 സ്കൂളുകൾക്ക് 1 കോടി രൂപ വെച്ച് അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ കിലയാണ് അത് ഏൽപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞ് അടുത്ത് തന്നെ പ്രവൃത്തി ആരംഭിക്കാൻ വേണ്ടി കഴിയും. ആരോഗ്യരംഗത്ത് നിരവധി പദ്ധതികൾ നടപ്പാക്കിയെങ്കിലും നേരത്തെ പ്രഖ്യാപിച്ച സർക്കാർ മെഡിക്കൽ കോളേജ് നിർമ്മാണം തുടങ്ങാത്തത് കല്ലുകടിയായി. ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുയർന്ന പ്രശ്നങ്ങളാണ് തിരിച്ചടിയായതെന്ന് MLA പറയുന്നു. ഇപ്പോൾ സ്വകാര്യ മേഖലയിലുള്ള മേപ്പാടിയിലെ മെഡിക്കൽ കോളേജ് സർക്കാർ മെഡിക്കൽ കോളേജിനായി ഏറ്റെടുക്കാനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട്. ഇത് പൂർത്തിയായാൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ മെഡിക്കൽ കോളേജ് സർക്കാരിന് ലഭിക്കും. 675 കോടിയോളം രൂപ ഇതിന് കിഫ്ബിയിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ സ്വകാര്യ മെഡിക്കൽ കോളേജ് ഏറ്റെടുത്ത് സർക്കാർ മെഡിക്കൽ കോളേജ് ആക്കുന്നതിനെതിരെ വിമർശനവും ഉയരുന്നുണ്ട്. സ്ഥലം സൗജന്യമായി ലഭിച്ചിട്ടും ഉപയോഗപ്പെടുത്താത്തതും വിമർശനത്തിനിടയാക്കുന്നു. 2012 വയനാട് മെഡിക്കൽ കോളേജ് പ്രഖ്യാപിച്ചിരുന്നത്. ആ മെഡിക്കൽ കോളേജിന് അന്നത്തെ മുഖ്യമന്ത്രി കൽപ്പറ്റ SKMG ഹൈസ്കൂളിൽ പ്രതീകാത്മകമായി തറക്കല്ലിട്ടു എന്നല്ലാതെ വേറൊന്നും ചെയ്തിരുന്നില്ല. ഈ ഗവൺമെൻറ് വന്ന ഉടനെ അതിൻ്റെ മൺപണി ആരംഭിച്ചു. 3 കോടി രൂപയിലധികം ചെലവഴിച്ചു. 2018 മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിട നിർമ്മാണം ആരംഭിക്കാൻ കഴിയാവുന്ന രീതിയിലേക്കുള്ള പ്രോജക്റ്റുകളും മറ്റു കാര്യങ്ങളും 625 കോടി രൂപ ഭരണാനുമതി കിഫ്ബിയുടെ ഭാഗത്തുനിന്നുണ്ടായി. 2018 പ്രളയത്തിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് അനുസരിച്ച് കെട്ടിടം പണിയുന്നതിന് തടസ്സങ്ങൾ വന്നു. അപ്പോൾ നമുക്ക് പുതിയ സ്ഥലത്തെക്കുറിച്ച് ആലോചിക്കേണ്ടി വന്നു. ഗവൺമെൻറ് ആത്മാർത്ഥം ഇല്ലാത്തതുകൊണ്ടൊന്നല്ലോ 625 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. പുതിയ സ്ഥലം അന്വേഷിക്കുമ്പോഴാണ് ഗ്രീൻ സോണിൽപ്പെട്ട സ്ഥലം എന്ന നിലയ്ക്കായിരുന്നു ചുണ്ടേൽ എസ്റ്റേറ്റ് വള്ളാരംകുന്നിൻ്റെ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായിരുന്നത്. ആ സന്ദർഭത്തിലാണ് DM WIMS മെഡിക്കൽ കോളേജിൻ്റെ മാനേജിങ് ഡയറക്ടർ ഡോക്ടർ ആസാദ് മൂപ്പൻ സർക്കാരിന് ഈ സ്ഥലം കൈമാറാൻ കെട്ടിടവും മറ്റു കാര്യങ്ങളും കൈമാറാൻ തയ്യാറാണെന്നുള്ള രേഖാമൂലം അറിയിച്ചിരുന്നത്. അതിൻ്റെ പരിശോധന ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിംസ് മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കുന്നു. നമ്മളിവിടെ ഈ അധികാരത്തിലേറിയപ്പോൾ ഏറ്റവും പെട്ടെന്ന് മെഡിക്കൽ കോളേജ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് MLA വന്നു. മടക്കിമലയിലെ സ്ഥലത്ത് 16 കോടി രൂപ ചിലവാക്കി റോഡുണ്ടാക്കി. അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞ് ചുണ്ടയിലാണ് മെഡിക്കൽ കോളേജ് പറഞ്ഞ് അവിടെ സ്ഥലം ഏറ്റെടുക്കാൻ നോക്കി. ഇപ്പോൾ വിംസ് പറയുന്നു, ഞങ്ങളെ സംബന്ധിച്ച് പ്രതിപക്ഷത്ത് നിന്ന് ഇത് യാഥാർത്ഥ്യമാവണം. വിംസ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, ഇവിടുത്തെ ജനങ്ങൾക്ക് മെഡിക്കൽ കോളേജ്. പക്ഷേ MLA എപ്പോഴും വാഗ്ദാനങ്ങൾ നൽകുന്നത് ഒന്നും യാഥാർത്ഥ്യമായിട്ടില്ല. മനുഷ്യരും വന്യജീവികളും തമ്മിൽ സംഘർഷം പതിവായ മണ്ഡലം കൂടിയാണ് കൽപ്പറ്റ. വന്യമൃഗ ശല്യം പരിഹരിക്കാൻ വിവിധ പദ്ധതികളും പൂർത്തിയാക്കിയിട്ടുണ്ട്. 4 കോടിയിലധികം രൂപയാണ് സോളാർ ഫെൻസിംഗ് അടക്കമുള്ള കാര്യങ്ങൾക്കായി ചെലവഴിച്ചിരിക്കുന്നത്. പൊതുവെ വ്യവസായ സംരംഭങ്ങൾ കുറവായ ജില്ലയിൽ കൃഷി അധിഷ്ഠിതമായ വ്യവസായങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് കാർബൺ ന്യൂട്രൽ കോഫി പാർക്ക് പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പുരോഗമിക്കുകയാണ്. 30 കോടി രൂപ ചെലവിട്ട് വിവിധ പാലങ്ങളും മണ്ഡലത്തിൽ നടപ്പാക്കിയതായി MLA വ്യക്തമാക്കുന്നു. വയനാട്ടിൽ 55,000 കർഷകരുണ്ട്, കാപ്പി കൃഷിക്കാരുണ്ട്. അവർക്ക് ഏറ്റവും സഹായം ചെയ്യുന്നതാണ് മലബാർ കോഫി പദ്ധതി എന്ന് പറയുന്നത്. വാര്യാട് എസ്റ്റേറ്റിൽ 102 ഏക്കറാണ് അതിനു വേണ്ടി ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. 2 പ്രളയത്തിലും ദുരിതം അനുഭവിച്ച നിരവധി പേരാണ് ജില്ലയിലുള്ളത്. ഇതിൽ പുത്തുമലയിലെ 100 പേർക്ക് വീടും സ്ഥലവും നഷ്ടമായി. ഇവരുടെ പുനരധിവാസവും മണ്ഡലത്തിൽ ഏറെ ചർച്ചയാണ്. സ്പോൺസർഷിപ്പിലൂടെ പൂത്തകൊല്ലിയിൽ പുനരധിവാസ പദ്ധതിക്ക് സ്ഥലം ലഭിച്ചിട്ടുണ്ട്. ഇതിൽ 50ലധികം വീടുകൾ സർക്കാരിന്റെയും സന്നദ്ധ സംഘടനകളുടെയും സ്പോൺസർഷിപ്പിൽ നിർമ്മാണം പുരോഗമിക്കുന്നു. ഇതും സമയബന്ധിതമായി പൂർത്തീകരിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് MLA. ഒപ്പം ആദിവാസി ഭവന പദ്ധതികളും മണ്ഡലത്തിൽ വിവിധയിടങ്ങളിലായി പുരോഗമിക്കുന്നു. ഈ ഗവൺമെന്റിന് വലിയ കരുതൽ അവരോടുണ്ടായിട്ടുണ്ട്. ഞാൻ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിക്കുമ്പോൾ ഒരു കുട്ടി ഓഫീസ് കയറി വന്നു. എന്നിട്ട് അവരെന്നോട് പറഞ്ഞു, ഞാൻ 5 തവണ ജില്ലാ പഞ്ചായത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തു, എന്നെ പണിച്ചു കുട്ടിയായതുകൊണ്ടാണ് എനിക്കൊരു ടീച്ചറായി നിയമിക്കാത്തത് പറഞ്ഞിട്ട് കണ്ണിന്ന് വെള്ളം നിറച്ച് പോയതാണ്. ഞാൻ MLA ആയ ശേഷം ഈ അനുഭവം ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു. അദ്ദേഹം 241 ആദിവാസി ടീച്ചർമാരെയാണ് നിയമിച്ചിരിക്കുന്നത്. ഞാൻ ഈ അടുത്ത ദിവസം ഒരു ടീച്ചറുടെ വീട്ടിൽ പോയി. ആ ടീച്ചർ എന്നോട് പറഞ്ഞു, ഡെയിലി വേജസ്സാണ്, ശമ്പളം കുറച്ച് കുറവാണെങ്കിലും ആളുകൾ എന്നെ ടീച്ചറെന്ന് വിളിക്കുന്നുണ്ടല്ലോ ശശിയേട്ടാ, അത് മതിയെന്ന്. അത്രയേറെ സാമൂഹ്യ പദവി ഉയർത്താൻ അത് കഴിഞ്ഞിട്ടുണ്ട്. 100 പേരെ പോലീസിലേക്ക് നേരിട്ടെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം 65 പേരെ എടുക്കുകയാണ്. ആദിവാസികൾക്ക് ഭൂമി കൊടുക്കാനുള്ള നടപടി ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വീട് നിർമ്മാണത്തിനും വലിയ പുരോഗതി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം തുടങ്ങി വയ്ക്കുകയും പൂർണ്ണതയിലെത്താത്ത വാഗ്ദാനങ്ങൾ മാത്രം കിട്ടുന്ന ഒരു നിയോജകമണ്ഡലത്തിലെ വോട്ടർമാരായി ഞങ്ങൾ മാറിയിരിക്കുകയാണ്. കിഫ്ബി പദ്ധതികൾ ഒരു നിശ്ചയദാർഢ്യവും ഭാവനയും ഉണ്ടെങ്കിൽ നല്ല പദ്ധതികളായി നടപ്പിലാക്കാം. ജനപ്രതിനിധികളെ ഇഷ്ടംപോലെ നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ MLAക്ക് എന്ത് നടപ്പിലാക്കണം എങ്ങനെ നടപ്പിലാക്കണം എന്ന് അറിയുന്നില്ല.